എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ EXന്റെ പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻസ് ബിൽ റെസിപ്റ്റ് ആണ്. അതായത് അഡ്വാൻസ് ബിൽ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അഡ്വാൻസ് ബില്ല് പേയ്മെൻറ്റ്. അതിൻ്റെ സെയിം അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് എന്ന് പറയുന്നത് അഡ്വാൻസ് ബില്ല് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത എമൗണ്ടിന്മേൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അഡ്വാൻസ് ബില്ലായിട്ട് മൈനസ് ചെയ്ത് പോകാന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂ റെഫറൻസ് എഗെയിൻസ്റ്റ് ബില്ല് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഉണ്ടല്ലോ, അതായത് ബിൽ വൈസ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ, ബിൽ വൈ ഡീറ്റെയിൽസ്, ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ റിസീപ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടുമ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അഡ്വാൻസ് ബില്ല് റെസിപ്റ്റ്. ഓക്കെ, ഇതിനു വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ വൗച്ചറിൽ പോവുക. ആദ്യം ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്യാഷ് റിസീവ് ചെയ്യാൻ പോകണം, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ നേരെ F6ലാണ് ചെയ്യേണ്ടത്. കീബോർഡിൽ F6 എടുത്തിട്ട് നമ്മൾ റിസീപ്റ്റ് എടുത്തു. റിസീപ്റ്റിൽ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ ഒരു കസ്റ്റമറെ പേര് കൊടുക്കുകയാണ്. ഞാൻ കസ്റ്റമറുടെ പേര് കൊടുക്കുന്നത് പിന്നെ രമേശ് എന്ന് പറഞ്ഞിട്ടാണ് പേര് കൊടുത്തതെന്ന് കരുതുക. അണ്ടർ സൺട്രി ഡെപ്റ്ററാണ്, സൺട്രി ഡെപ്റ്റർ കൊടുക്കുന്നു. സൺട്രി ഡെപ്റ്റർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല്, ഈ ഓപ്ഷൻ ഇവിടെ ആക്റ്റീവായിട്ട് കൊടുക്കണം. അത് SN ആയിട്ട് വേണമെങ്കിൽ, അത് SN ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബില്ലിലൂടെ ചെയ്യാൻ കഴിയുള്ളൂ, അഡ്വാൻസ് ബില്ല് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കസ്റ്റമർ എത്രയാണ് നമുക്ക് നൽകേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാൻ കൊടുത്ത ഒരു 6000 ആണ് നമുക്ക് തരുന്നതെന്ന് കരുതുക. ഇനി എൻട്രി ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം വരും, മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ്. അവിടെ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് അഡ്വാൻസ് ആണ്. അഡ്വാൻസ് സെലക്ട് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് അഡ്വാൻസിൻ്റെ ബില്ലിൻ്റെ എമൗണ്ട് അല്ല ബിൽ നമ്പറൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. നേരെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തിട്ട് ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷ് ആണ്. ക്യാഷ് കൊടുത്തു, നേരെ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ രമേശ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ എന്തെങ്കിലും ഈ സെയിൽ, ഈ കസ്റ്റമറിന് നമുക്ക് സെയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയിരിക്കും, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് തന്നതാണ്, അപ്പം ഇനി അതിൻ്റെ സെയിൽ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നേരെ F8 അല്ലെങ്കിൽ നേരെ ജേണലിലോ പോവുക. അപ്പോൾ തൽക്കാലം ജേണലിലാണ് ചെയ്ത് കാണിക്കുന്നത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ജേണലിലായിട്ട് ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഡെബിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് രമേശ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു. 6000 കാണിക്കുന്നുണ്ട് അഡ്വാൻസ് കൊടുത്ത 6000. പക്ഷേ നമ്മൾ 8500 സെയിൽ നടന്നിട്ടുള്ളതെന്ന് കരുതാം. 8500 ആകുമ്പോൾ ഇനി 2500 കൂടിയും രമേശ് തരാനുണ്ടാവും അല്ലേ. നേരെ എൻട്രി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുന്നു. അഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ അഡ്വാൻസ് ബില്ല് ഇവിടെ വരും 6000. അപ്പോൾ ഈ 6000 നമുക്ക് മൈനസായി പോകണമല്ലോ. അപ്പോൾ 6000 ഇവിടെ സെലക്ട് ചെയ്യുക. അഗെയിൻസ്റ്റ് ബില്ലിൽ സെലക്ട് ചെയ്തിട്ട് വീണ്ടും എൻട്രി ചെയ്യുമ്പോൾ നെക്സ്റ്റ് ബില്ല്, അതായത് ബാക്കി ബാലൻസ്, ബാക്കി 2500 അല്ലേ, 8500 ടോട്ടലി നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള 6000 അയാൾ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ബാക്കി 2500 നമുക്ക് എന്താണ്, ന്യൂ റെഫറൻസ് ആണ്, പുതിയ ബില്ലിലാണ് കൂട്ടുക. അപ്പോൾ എൻട്രി ചെയ്തിട്ട് ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് ഇവിടെ ബിൽ നമ്പർ എന്തെങ്കിലുണ്ടെങ്കിൽ ബിൽ നമ്പർ ഇട്ട് കൊടുക്കുക, നേരെ എൻട്രി ചെയ്യുക. അതായത് ഇപ്പോഴത്തെ സെയിലിൻ്റെ ബിൽ നമ്പറാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഇത് അഡ്വാൻസിൻ്റെ ബിൽ നമ്പറുമാണ്. അങ്ങനെ ഇവിടെ നമ്മൾ 2500 അവിടെ എന്തായി, പുതിയ ബില്ലായിട്ട് കാണിച്ചു. നേരെ എൻട്രി ചെയ്യുന്നു. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഓൾട്ട് സി അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ സെയിൽസ് അക്കൗണ്ട് കൊടുക്കാം. സെയിൽസ് അക്കൗണ്ട് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം. ഓക്കെ, നേരെ എൻട്രി ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 2500 രമേശിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത്. ഇനി ബാക്കി ബാലൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതാ നേരെ F6 പോവാം. ഇനി എത്രയാണ് നമുക്ക് കിട്ടണമെന്ന് വെച്ചെങ്കിൽ വീണ്ടും കാണിക്കാം. രമേശ് റെസിപ്റ്റ് പോയിട്ട് രമേശ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. രമേശിൻ്റെ കയ്യിൽ നിന്ന് ഇനി ബാക്കി 2500 കൂടിയും കിട്ടാനുണ്ട്. അതിന് 2500 കിട്ടണമെങ്കിൽ 2500 വേണമെങ്കിൽ കൊടുക്കാം. 2000 അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ 2000 കിട്ടണുള്ളൂ എന്ന് കരുതാം. ബാക്കി അഗെയിൻസ്റ്റ് റെഫറൻസ് എടുത്തിട്ട് നേരെ എൻട്രി ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ക്യാഷ് കൊടുക്കുക, വീണ്ടും സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ അഡ്വാൻസിൻ്റെ ബില്ലായിട്ട് കാണും. അഡ്വാൻസ് ബില്ല് എന്തിനാണെന്നുള്ള നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതായത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് റെസിപ്റ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ ആ വ്യക്തിയുമായിട്ട് തന്നെ വീണ്ടും നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ബില്ലെന്നോ അല്ലെങ്കിൽ റെസിപ്റ്റ് ബില്ലെന്നോ ഓട്ടോമാറ്റിക്കായിട്ട് ലെസ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി എമൗണ്ടിനെ കാണിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ അതേ സൈഡ് തന്നെയാണ് പിന്നെ റെസിപ്റ്റ് ആയിട്ടും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. ആദ്യം ബില്ല് നമ്മൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് കാണിക്കുക. പിന്നീട് അവർക്കുമായിട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷനിൽ നമ്മൾ എഗെയിൻസ്റ്റ് റെഫറൻസ് ഇടുന്നു. ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ന്യൂ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ബാലൻസ് ഇല്ലെങ്കിൽ അത് തന്നെ നേരെ എഗെയിൻസ്റ്റ് അടിച്ച് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് നേരെ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്, അതായത് അഡ്വാൻസ് ബില്ല് റെസിപ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.